നാട്യങ്ങളില്ലാത്ത സ്വാഭാവിക അഭിനയം കൊണ്ട് ചലച്ചിത്ര ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഇർഫാൻ ഖാൻ ഇന്ന് ഇർഫാൻ ഖാൻ ഇർഫാൻഖാൻ പാടിമുഴമിപ്പിക്കാനാകാതെ പോയ ഒരു ഗാനം പോലെ ചലച്ചിത്ര ലോകത്തു നിന്നും യാത്രയായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ഏഴിന് രാജസ്ഥാനിലെ ജയ്പൂരിൽ ജാകീർദാർ ഖാന്റെയും ജയിദ ബീഗം ഖാന്റെയും മകനായിട്ടായിരുന്നു ഖാൻ ജനിച്ചത് ഗ്രാമത്തിൽ ടയർ ബിസിനസ് ആയിരുന്നു അച്ഛൻ ജാഗീർദാർ ഖാന് ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കമ്പമുണ്ടായിരുന്ന ഇർഫാൻ ഖാൻ പഠനത്തോടൊപ്പം ക്രിക്കറ്റ് കളിയും കൂടെ കൊണ്ടു നടന്നു മികച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഇർഫാൻ ഖാൻ ഒടുവിൽ സി കെ നായിഡു ടൂർണമെന്റിലേക്ക് ഇർഫാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ സാധാരണക്കാരനായ ഇർഫാന്റെ വീട്ടുകാർക്ക് മകന്റെ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലായിരുന്നു അതോടുകൂടി ഇർഫാന്റെ ക്രിക്കറ്റ് കളിക്കാരനാവുക എന്ന സ്വപ്നം പൊലിഞ്ഞു തുടർന്ന് ഇർഫാൻ തന്റെ മറ്റൊരു സ്വപ്നമായ അഭിനയ അഭിനയരംഗത്തേക്ക് തന്റെ ശ്രദ്ധ പതിപ്പിച്ചു അങ്ങനെ മാസ്റ്റർ ഓഫ് ഡിഗ്രി കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് അഭിനയം പഠിച്ചു അഭിനയ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇർഫാൻ മുംബൈയിലേക്ക് താമസം മാറി തുടർന്ന് നിറയെ സീരിയലുകളിൽ ഇർഫാന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സീരിയലുകളായിരുന്നു ദൂരദർശന്റെ ഹിറ്റ് സീരിയലുകളായ ചാണക്യയും ചന്ദ്രകാന്തയും ചന്ദ്രകാന്ത എ കഹാനി എന്ന ടൈറ്റിൽ സോങ് എൺപത് കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് ഇന്നും മറക്കാനാവാത്തതാണ് ഈ രണ്ട് സീരിയലുകളിലും വില്ലൻ വേഷത്തിലായിരുന്നു ഇർഫാൻ ഖാൻ തിളങ്ങിയത് ഇർഫാൻ ഖാന്റെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മീരാ നായർ സംവിധാനം ചെയ്ത സലാം ബോംബെയാണ് തുടർന്ന് എ ഡോക്ടർ കി മൗത്ത് സച്ച് എ ലോങ് ജേണി എന്നാൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത സിനിമയായിരുന്നു റോഡ് ടു ലഡാക്ക് എന്ന ലഘുചിത്രം രണ്ടായിരത്തി ഒന്നിൽ അഭിനയിച്ച വാരിയർ എന്ന ചിത്രം ഇർഫാൻഖാന് അഭിനയത്തിൽ തന്റേതായൊരിടം നേടിക്കൊടുത്തു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഹാസിൽ രണ്ടായിരത്തി നാലിൽ മക്ബൂൽ രണ്ടായിരത്തി ആറിലെ ദി നൈം സേക്ക് ദ നൈം സേക്ക് നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ലൈഫ് ഇന്റെ മെട്രോയും പാൻ സിംഗ് തോമറും ഇതിലെ അഭിനയത്തിന് ഇർഫാൻ ഇർഫാൻഖാന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചു പിന്നീട് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഇർഫാൻ ഖാൻ എന്ന നടന്റെ അതുല്യ പ്രകടനങ്ങൾ നാം കണ്ട ചിത്രങ്ങളായിരുന്നു ലഞ്ച് ബോക്സ് പീ കൂ തൽവാർ തുടങ്ങിയവ നാഷണൽ ഫിലിം അവാർഡ് ഏഷ്യൻ ഫിലിം അവാർഡ് ഫിലിം ഫിലിംഫെയർ അവാർഡ് ഒടുവിൽ ആ അഭിനയ പ്രതിഭയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ സർക്കാർ പത്മശ്രീയും നൽകി ആദരിച്ചു ഒരു സാധാരണക്കാരനിലും സാധാരണക്കാരനായി ജനിച്ച് നാട്യങ്ങളില്ലാത്ത സ്വാഭാവികമായ തന്റെ അഭിനയം കൊണ്ട് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായ ഇർഫാൻ ഖാൻ പത്മശ്രീ പുരസ്കാരത്തിന് ശേഷം പിന്നീട് ഹോളിവുഡിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൂടെ തിളങ്ങി ഇന്ത്യയുടെ അഭിമാനമായി മാറുന്ന കാഴ്ചയായിരുന്നു നാം കണ്ടത് ദി എമേസിംഗ് സ്പൈഡർമാൻ ലൈഫ് ഓഫ് പായ് ജുഡാസിക് വേൾഡ് പിന്നെ കോഡ് എന്ന വിഖ്യാത നോവൽ എഴുതിയ ഡാൻ ബ്രൌണിന്റെ അവസാനമിറങ്ങിയ നോവലായ ഇൻഫെർണോയുടെ ചലച്ചിത്രാവിഷ്കാരത്തിൽ ശ്രദ്ധേയമായ വേഷം അങ്ങനെ ഇർഫാൻ ഖാൻ എന്ന അഭിനയ പ്രതിഭ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ എന്ന രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നതായി അറിഞ്ഞത് രണ്ടായിരത്തി മാർച്ചിൽ ഇർഫാൻ ഖാൻ തന്റെ രോഗവിവരം ട്വീറ്റ് ചെയ്തു അത് വളരെ വിഷമത്തോടെയായിരുന്നു ലോക സിനിമാ പ്രേക്ഷകർ വായിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിന് യു കെയിൽ ചികിത്സ ആരംഭിച്ച അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു നൽകിയത് എഴുത്തുകാരിയും ഇർഫാന്റെ ഭാര്യയുമായ സുധാബ ദേവേന്ദ്ര സഖ്ദാർ തന്നെ അവർ ഭർത്താവിനൊപ്പം നിഴലായി ആത്മധൈര്യമായി കൂടെ നിന്നു ഒടുവിൽ രോഗം ഭേദമായി ഇർഫാൻ തിരിച്ച് ജീവിതത്തിലേക്കെത്തി വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ രോഗം ഇർഫാനിൽ പതിയെ തലപൊക്കാൻ തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മുംബൈയിലെ ദിരുഭായ് അംബാനി ഹോസ്പിറ്റലിൽ ഇർഫാൻ തന്റെ ജീവിതത്തിന് പൂർണ്ണവിരാമം ഇട്ടു ഇർഫാൻ ഖാന്റെ മരണവാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത് സുഹൃത്തും സംവിധായകനുമായ ഷൂജിത് സർക്കാർ ആയിരുന്നു ചലച്ചിത്ര ലോകത്തിന് ഇർഫാൻ ഖാന്റെ വിയോഗം തീരാനഷ്ടം തന്നെയാണ് ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ ജീവൻ നൽകേണ്ടിയിരുന്ന അതുല്യ പ്രതിഭ ഒരിക്കലും മരിക്കാത്ത ഇർഫാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരിക്കൽ കൂടി പ്രണമിക്കാം